Hi friends, welcome back to my channel. Chakra. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ഇറച്ചി കുരുമുളക് പൊടി ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇറച്ചി നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുകഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം അതിന് നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിൽ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവാളയും പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടാക്കിയിടണം അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് പച്ചമുളക് ഇടേണ്ടത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഗോൾഡ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇനി ഒരു ഏകദേശം ഒരു കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാലയും കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇടാം ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കണം ഉപ്പ് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതുണ്ടല്ലേ ഇപ്പോൾ നല്ലൊരു ഗോൾഡ് ഷേപ്പും കളർ വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് ഇറച്ചി ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് അത്ര പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇടാവുന്നതാണ് ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം അതേ നമ്മളൊരു പാത്രത്തിൽ ഒരു 1.5 ഗ്ലാസ് നമ്മൾ മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് 10 രൂപ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുണ്ടല്ലോ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് ഈ മാവൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഉരുളി ഒരു 3-4 ഉരുളിയാക്കി വെക്കണം ചെറിയൊരു ഉരുളിയാക്കി വെക്കണം ഇനി നമുക്ക് അടുത്തത് നമുക്ക് പരത്താൻ വേണ്ടി ആദ്യം കുറച്ച് മൈദാപ്പൊടി ഒന്ന് വിതറി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ പത്തിരി ഒന്ന് പരത്തി കൊടുക്കണം നല്ല തിന്നായിട്ട് പരത്തണം ഇനി അതിനുശേഷം പത്തിരിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം ഇനി അതിനുശേഷം ആ പത്തിരിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി മൈദാപ്പൊടി വിതറി കൊടുക്കാം ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു പത്തിരി ഒന്നും കൂടി നമ്മളൊന്ന് പരത്തിയിട്ട് ഇതിന് മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം നല്ല റൗണ്ട് ഷേപ്പിൽ വലുതായിട്ട് നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് ഗ്യാസിൻ്റെ മേലെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ആ പത്തിരി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെ വൈറ്റ് കളറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഇത് കണ്ടില്ലേ അപ്പോൾ ആ വൈറ്റ് കളറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് വേറൊന്നും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം വേറൊരു പത്രം കൂടി നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞ ശേഷം ഇത് കണ്ടില്ലേ അതായത് ഇതേപോലെ വിണ്ട് വരും അതായത് 2 പത്രിക കിട്ടും ഒരു 2 നൈസ് പത്രിക കിട്ടും ഇത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് നൈസായി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 4 മുട്ട പൊട്ടിച്ച് ഇടണം അപ്പോൾ നമ്മളൊരു 4 മുട്ട പൊട്ടിച്ച് ഒരു ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്
ഇനി നമുക്ക് ഒരു നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വേണ്ടില്ലേ, അതേപോലെ നല്ല നമുക്ക് വേണമെങ്കിൽ ബീറ്ററിലോ വിസ്കിലൊക്കെ ആക്കാവുന്നതാണ് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ നെയ്യും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലും മുട്ടയും കൂടി മിക്സ് ചെയ്തതിൽ നമുക്ക് പത്തിരി നമുക്ക് ഇതിലൊന്ന് മുക്കി കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മൾ പത്തിരി നമ്മുടെ പാലും മുട്ടയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ മുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പത്തിരി നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം, നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ മസാല വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതേപോലെ അടുത്ത പത്തിരി ഇതേപോലെ മുക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിന് മുകളിൽ നമ്മുടെ മസാല വെതിരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലെയർ വെച്ചിട്ടുണ്ട്. നമ്മൾ മൂന്ന് ലെയർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറോ രണ്ട് ലെയറൊക്കെ ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന മുട്ടൻ്റെയും പാലിൻ്റെയും സൈഡിലേക്കൊന്ന് ഫില്ലാക്കി കൊടുക്കണം. ഇതല്ലേ, ഇതേപോലെ ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതാ ഈ ഇതിന് മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം വേറൊരു നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മേൽഭാഗം ഒന്ന് നന്നായി വേവാൻ വേണ്ടി നമ്മൾ തിരിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എനിക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, മൂന്ന് ലെയറായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.